السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، വിശുദ്ധ റമളാനിൽ അല്ലാത്ത കാലങ്ങളിലും വളരെ ശ്രേഷ്ഠകരവും പുണ്യകർമ്മവുമാണ് വിശുദ്ധ ഖുർആൻ പാരായണം. നോർമലി സ്റ്റേജിൽ ഒരാൾ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നതിന് ഒരക്ഷരത്തിന് 10 പ്രതിഫലമുണ്ട്. ഉളവില്ലാതെ സാധാരണഗതിയിൽ ഒരാൾ ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ ആ പ്രതിഫലം ലഭിക്കുന്നു. ഉളുവോടുകൂടെയാണെങ്കിൽ ഒരക്ഷരത്തിന് 25 ഹസനത്താണ് അള്ളാഹു തആല നൽകുന്നത്. ഇരുന്ന് നിസ്കരിക്കുന്നവർക്ക് 50 ഹസനത്തും ഖുർആൻ ഓതി നിന്ന് നിസ്കരിക്കുന്നവർക്ക് ഒരക്ഷരത്തിന് 100 പ്രതിഫലവും ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലക്ക് വർദ്ധിത പ്രതിഫലം ഒരു വ്യക്തി നേടിയെടുക്കേണ്ട മഹത്തായ ആരാധനയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം സർവകാലവും പാരായണം ചെയ്യപ്പെടുന്ന, സർവകാലവും പാരായണം ചെയ്യപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥം എന്നാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ലക്ഷ്യത്തിലെത്തുകയും പ്രതിഫലാർഹമാവുകയും ചെയ്യണമെങ്കിൽ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്. റുബ്ബ ഖാരിഇൻ യൽഅനുഹുൽ ഖുർആൻ, എത്രയോ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ വിശുദ്ധ ഖുർആൻ ശപിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണത്തിന് ചില മര്യാദകളുണ്ട്. ഒന്ന്, പാരായണം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വജ്ഹാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പാരായണം, ഇഖ്ലാസ്. പലപ്പോഴും ഇഖ്ലാസ് നഷ്ടപ്പെടും. വിശേഷ വിശുദ്ധ റമളാനുകളിൽ തറാവീഹികളിലൊക്കെ ഇമാമു നിൽക്കുമ്പോൾ ഖത്മാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ അതിലൂടെ റിയാഖ് വരാൻ, ഇഖ്ലാസ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് തഹാറത്താണ്. ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ കാണാതെയാണ് ഓതുന്നതെങ്കിലും ഉളൂഖ് ഒരു മര്യാദയാണ്. ഉളൂഖോട് കൂടെ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുക. അതുപോലെ ഖുർആൻ ഓതുന്ന സ്ഥലം പവിത്രമായിരിക്കുക, ഖുർആൻ ഓതുന്നവൻ്റെ ശരീരം പവിത്രമായിരിക്കുക, ഖുർആൻ ഓതുന്നവൻ്റെ വസ്ത്രം പവിത്രമായിരിക്കുക. അങ്ങനെ ശുദ്ധിയോടുകൂടെ ഖുർആൻ പാരായണം അനിവാര്യമാണ്. ഖുർആൻ പാരായണത്തിൻ്റെ മറ്റൊരു മര്യാദയാണ് പാരായണത്തിൻ്റെ തൊട്ടു മുമ്പ് മിസ്വാക്ക് ചെയ്ത് വായ ശുദ്ധീകരിക്കുക എന്നത്. വായയിലൂടെ രക്തം വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഖുർആൻ പാരായണം ഹറാമാണെന്ന് പറഞ്ഞ അയ്മത്തുകളുണ്ട്. കാരണം രക്തം നജസാണ് എന്നതാണ് കാരണം. ഖുർആൻ ഓതുന്നതിൻ്റെ മറ്റൊരു മര്യാദയാണ് തത്ബീഖു അഹ്കാമി തജ്വീദ്. തജ്വീദിൻ്റെ വിധികൾ, ഹുക്കുമുകൾ, അത് സംയോജിപ്പിച്ചു കൊണ്ടായിരിക്കണം ഖുർആൻ പാരായണം നിർവഹിക്കേണ്ടത്. വൽ അഖ്ദു ബി തജ്വീദി ഹത്മുൽ ലാസിമുൻ മല്ലം യുജവ്വിദുൽ ഖുർആന ആസിമു. തജ്വീദോടുകൂടെ ഖുർആൻ പാരായണം നിർബന്ധമാണ്. അതില്ലാത്ത ഖുർആൻ പാരായണ കുറ്റക്കാരായി മാറുകയാണ്. മറ്റൊരു മര്യാദയാണ് വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ ഖിബിലയിലേക്ക് മുന്നിടുക എന്നത്. ഖിബില വിശ്വാസിയുടെ പ്രയർ ഡയറക്ഷനാണ്. അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഖുർആൻ ഓതുക. അതുപോലെ അദമുൽ ഹജർ, സ്പീഡിൽ ഓതുക എന്നുള്ളത് ഒഴിവാക്കുക. ഖത്തം ഒരുപാട് തീർക്കുന്നതിനേക്കാൾ സാവകാശം സമയമെടുത്ത് ഓതലാണ് വളരെ പുണ്യകരമായിട്ടുള്ളത്. കാരണം സ്പീഡിൽ ഓതുമ്പോൾ പല അക്ഷരങ്ങളും നഷ്ടപ്പെടുകയും അതിലൂടെ അർത്ഥം തന്നെ മാറി പലപ്പോഴും
ലക്ഷ്യം തെറ്റി ഖുർആൻ ലയനത്ത് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. അതുപോലെ ഖുർആൻ ഓതുന്ന ആളുകൾ സുഗന്ധം പൂശൽ സുന്നത്താണ്, പക്ഷേ നോമ്പുകാരനാകുമ്പോൾ സുഗന്ധം കറാഹത്തായതുകൊണ്ട് അതൊഴിവാക്കാം. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓത്ത് മുറിക്കരുത്, പ്രത്യേകിച്ച് ആയത്ത് മുറിയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. മൊബൈൽ റിംഗിംഗ് ടോണ് പലപ്പോഴും ആയത്താക്കി വെക്കുകയും ആയത്ത് മുറിക്കുകയും ചെയ്യുന്നൊരു പ്രവണത സാർവത്രികമാണ്, ഒരിക്കലും അത് അഭികാമ്യമല്ല എന്നോർമ്മപ്പെടുത്തുന്നു. കഴിയുന്നതും അത്തരം റിംഗിംഗ് ടോണുകൾ ഒഴിവാക്കുക. അതുപോലെ അല്ലിസ്തിആദത്തു വൽ ബസ്മല, വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നതിൻ്റെ മുമ്പ് അഊദു ഓതുകയും ബിസ്മി ചൊല്ലുകയും ചെയ്യുക. കാരണം പിശാചിൻ്റെ സാന്നിധ്യവും സഹവാസവും കൂടാൻ സാഹചര്യമുള്ളതാണ്. അതുകൊണ്ട് അത്തരം അവസ്ഥ വരാതിരിക്കാൻ ഇസ്തിആദത്ത് അഊദു ഓതുക, ബിസ്മിയും ചൊല്ലുക. മറ്റൊരു നിബന്ധനയാണ് അതല്ലെങ്കിൽ ചിട്ടയാണ് അള്ളാഹുവിൻ്റെ അളമത്ത്. ഖുർആൻ ഓതുന്ന സമയത്ത് ഇത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ, ആ റബ്ബിൻ്റെ കലാമാണ് എന്നുള്ള നിലക്ക് അതിനോട് എല്ലാ നിലക്കുമുള്ള ഒരു ഔന്നിത്യവും ഒരു ബഹുമാനവും പ്രകടിപ്പിക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, അള്ളാഹുവിന് എന്നോട് പറയാനുള്ള വിഷയമാണ്, റബ്ബ് എന്നോട് ഹിതാബിടുകയാണ് സംബോധന ചെയ്യുകയാണ് എന്ന കരുത്തോടുകൂടെ അച്ചടക്കത്തോടെ അദബോടുകൂടെയായിരിക്കണം വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം. അതുപോലെ അത്തദബ്ബുറുൽ മഅന, തദബ്ബുറുൽ മഅന ഇതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് വലിയ പ്രധാനം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ആ ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.